മരത്തിന്റെ സ്ലൈസ് ആണ് മരാണത് മരത്തുമ്മ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിനൊരു ഈസൽ സ്റ്റാൻഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാൻഡുമ്മ ഇങ്ങനെ വെക്കാൻ പറ്റും അതിന്റെ തന്നെ ഒരെണ്ണാണ് ജീസസ് ഫാമിലി പിന്നെ അതിന്റെ ചെറിയ സൈസുകളൊക്കെ വരുന്നുണ്ട് ഇതൊരു കോർണറിൽ വെച്ച് ഇതിപ്പോ റെഡ് ആണല്ലോ അപ്പൊ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഗ്രീൻ കളർ വെച്ച് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടാവും വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഡീറ്റെയിലിംഗ് ഒക്കെ ഒരുപാടുള്ള വർക്കാണ് അപ്പൊ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വഴങ്ങണം പിന്നെ അത് ഭയങ്കര സ്മൂത്ത് ആണ് അപ്പൊ നമ്മൾ പെയിന്റ് വെക്കുമ്പോഴത്തേക്ക് അത് കർവ് ആയതുകൊണ്ട് ഒഴുകാൻ തുടങ്ങും അപ്പൊ വെറൈറ്റിയിൽ മുടി കെട്ടാനുള്ള ഒരു ഹെയർ സ്റ്റിക്ക് ആണ് അല്ലാണ്ട് ഇത് കോലുമിട്ടായി അല്ല അടിപൊളിയുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ നോട്ട് ദ പോയിന്റ് ആയിട്ട് വെക്കുക ഇതൊരു ലാമ്പാണ് കണ്ടോ വയറൊക്കെ ഉണ്ട് ഇത് മുളയാണ് സംഭവം ബാമ്പു ആണ് സംഭവം ഫുൾ ഇതൊക്കെ ഇത് ബാമ്പു ആണ് ബാമ്പൂല് ചെയ്തതാണ് ഇത് ബാമ്പുവിന്റെ നാരുകൾ തന്നെയാണ് നമ്മുടെ വീടുകളിൽ കർട്ടന്റെ ഒക്കെ കളർ വരുമ്പോ കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ഐഡിയക്ക് ഹോം ഡെക്കർ ആയിട്ടൊക്കെ വെക്കാം നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കളർ കോമ്പിനേഷന് അനുസരിച്ചിട്ട് നമുക്ക് ഈ കളറുകൾ ചെയ്തെടുക്കാം പിന്നെ ഇപ്പൊ ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കും ദൈവങ്ങൾ മാത്രമുള്ളൂ വേറെ ഒന്നുമില്ലേ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ദൈവങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പൊ ചെയ്തതാണ് ഈ ലേഡീനെ ഇത് MDFന്റെ പ്ലേറ്റ് ആണ് ഇത് ഒരു ബാംബുവിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരു ചെറിയൊരു ഫ്ലവർ ഫ്ലവറിൽ നമ്മൾ മ്യൂറലിന്റെ ചെറിയൊരു ഫിനിഷിങ് കൊടുത്തേക്കണതാണ് നമുക്ക് നമ്മുടെ ഓഫീസ് ടേബിളിലൊക്കെ ലാപ്ടോപ്പിന്റെ അടുത്ത് സൈഡിലൊക്കെ വെക്കാവുന്ന ഒരു കുഞ്ഞൊരു പൂവാണിത് ഹായ് ഹലോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള പടിയൂർ എന്ന സ്ഥലത്താണ് ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ദേ കണ്ടോ എൻ്റെ പുറകുവശത്തിരിക്കുന്ന ഈ പെയിൻറ്റിങ്സ് ഇതെന്ത് തരം പെയിൻറ്റിങ്സ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ ഇത്ര നാളും പരിചയപ്പെടുത്തുന്നത് കലാകാരന്മാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കലാകാരിയെയാണ് അപ്പോൾ ആ കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം തന്നെ ഈ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം ഓക്കെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്ട്രാ ടാലൻസ് ഇറ്റ്സ് മീ ജോഷി മളേക്കൽ ഞാനപ്പോൾ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ കലാകാരി ചോദിക്കുകയാണ് എൻ്റെ ബിൽഡപ്പ് കഴിഞ്ഞു എന്ന് എനിക്ക് ഇത്രേ അറിയുള്ളൂ ഇനി കൂടുതൽ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ പേര് പറഞ്ഞോളൂ എന്റെ പേര് ദർശന ആ ദർശന ദർശന എന്ന് പറയുമ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു പടത്തിലെ ഒരു ഫേമസ് പാട്ടുണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ സ്ഥലം ഇത് പടിയൂർ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട പടിയൂർ പെയിന്റിങ്സ് മ്യൂറൽ പെയിന്റിങ്സ് ഉണ്ട് ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ട് അപ്പൊ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ക്യാൻവാസിൽ മാത്രം ചെയ്ത് ഒതുങ്ങി പോണതാണ് അപ്പൊ അതിന് ഞാൻ ഇപ്പൊ ഇത്രയും കൂടി വേറെ വേറെ മീഡിയത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട് ടെറാക്കോട്ട യൂസ് ചെയ്യുന്നുണ്ട് കളിമണ്ണ് ബാംബു വുഡ് ക്യാൻവാസ് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മ്യൂറൽ പെയിന്റിങ്ങും ക്യാൻവാസിലൊക്കെ വലിയ പെയിന്റിംഗ് ഒക്കെ വാങ്ങുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ സംഭവങ്ങളിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു പീസൊക്കെ ആയാലും സ്വന്താക്കാൻ പറ്റും അങ്ങനത്തെ ഒരു തോട്ടിൽ നിന്നാണ് ഇപ്പൊ ചെറിയ ഇപ്പൊ ഹോം ഡെക്കർ ആയിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ട് ചെറിയ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് വരയാണ് വരയോടുള്ള ഒരു സംഭവം വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു ചെറുതിലെ തൊട്ട് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു അതിനുശേഷം ഞാൻ എഞ്ചിനീയർ ആയിരുന്നു ദുബായില് അപ്പൊ അതിനുശേഷം നാട്ടിൽ വന്ന് ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് തുടങ്ങിയ ഒരു പേജാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഞാൻ ഓർഡർ ഒക്കെ എടുത്തിരുന്നത് കുക്കൂസ് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ കുക്കൂന്ന് അപ്പൊ ഞാൻ കുക്കൂസ് നെസ്റ്റ് എന്നൊരു പേജ് തുടങ്ങി കുക്കു ഒരിക്കലും കൂട് വെക്കില്ലെങ്കിൽ കൂടി ഞാൻ ഒരു കൂട് കൊടുത്തു കുക്കു കാക്ക കൂടുതലല്ലേ മട്ടടാ നമുക്ക് ഫോട്ടോസ് വർക്കുകൾ കാണാം അത് ത്രൂ ആണ് അതാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതിൽ നിന്നാണ് ഓർഡറുകൾ കിട്ടിയത് അറിയാം അപ്പൊ ഇത് ഞാൻ സ്റ്റൂളാന്ന് വിചാരിച്ചിട്ട് ആദ്യം വന്നിരിക്കാൻ നോക്കി അപ്പൊ പറഞ്ഞു എന്നോട് ഇത് ഇരിക്കരുത് ഇത് ഹോം ഡെക്കർ ആണ് ഹോം ഡെക്കർ ആണ് ഹോം ഡെക്കർ ആണ് ഇത് ഇരിക്കാനല്ല അത് ജസ്റ്റ് കാണുക നമ്മളത് ഇതിന്റെ ബ്യൂട്ടി ഇത് എടുക്കാവോ ഇത് മരാണ് ഇത് മൂന്ന് കാലുകളുണ്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും ഓരോന്ന് ഊരി വെക്കാൻ പറ്റും ഇത് ഞാനൊരു കഥകളിയുടെ ഫേസ് മ്യൂറലിൽ ചെയ്തിട്ടുള്ളതാണ് ആദ്യം ഇത് വെറുതെ ഒരു മരത്തിന്റെ ഒരു പീസ് ആയിരിക്കും നമ്മളതിനെ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് ഉരച്ച് സർഫേസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്കെച്ച് അച്ഛൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാനും ചെയ്യും അച്ഛനും ഹെൽപ്പ് ചെയ്യും അച്ഛൻ എനിക്ക് സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് ഉരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കാരണം എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റാണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടാണ് അച്ഛൻ അതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും എന്നിട്ട് പിന്നെ സ്കെച്ച് ചെയ്ത് നമ്മൾ വരയ്ക്കാണ് കൊടുക്കണേക്കെ മുന്നേ നമ്മൾ വാർണിഷ് ചെയ്യും ഒരു
ചിട്ടകളും കാര്യങ്ങളും കുറച്ച്. ഏതാണ് ആദ്യത്തെ ഒരു കളർ വരിക? നമ്മൾ ഔട്ട്ലൈൻ കളർ കൊടുക്കും, അതിനുശേഷം മഞ്ഞ നിറം വെച്ച് തുടങ്ങണം. പിന്നെ ഇതിന്റെ തന്നെ ചെറിയ ടേബിൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ സർഫേസ് അനുസരിച്ച് നമ്മള് നമ്മുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇതൊരു കോർണറിൽ വെച്ച് ഇതിപ്പോ റെഡ് ആണല്ലോ, അപ്പൊ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഗ്രീൻ കളർ വെച്ച് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടാവും. ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ അടിപൊളിയല്ലേ, അടിപൊളി. അപ്പൊ നമുക്ക് അടുത്തൊരു സംഭവം കാണാം. അങ്ങനെ നമ്മള് വുഡിൽ നിന്ന് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇത് ബാംബു. ബാംബു ആണ്. ബാംബുവിന്റെ ഈ ഒരു ഇത്രയും വീതിയുള്ള ഇത് എവിടുന്ന സംഘടിപ്പിക്കുന്നത്? നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അതെ, റോ മെറ്റീരിയൽ എടുക്കും നമ്മള്. അത് ശരി. അപ്പൊ ഇത്രയും വലുപ്പത്തില് നമുക്ക് നമ്മള് പറയുന്ന വലുപ്പത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. നമ്മളതിന് ശേഷം സർഫേസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഇതൊരു ആർച്ച് ടൈപ്പ് അല്ലേ, ഇതിൽ വരയ്ക്കാനായിട്ട്? വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഡീറ്റെയിലിംഗ് ഒക്കെ ഒരുപാടുള്ള വർക്കാണ്. അപ്പൊ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വഴങ്ങണം. പിന്നെ ഇത് ഭയങ്കര സ്മൂത്ത് ആണ്. അപ്പൊ നമ്മൾ പെയിന്റ് വെക്കുമ്പോഴത്തേക്ക് അത് കർവ് ആയതുകൊണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടാണ് വരയ്ക്കാൻ പറ്റുക. അത് ശരിയാണ്. നമ്മുടെ ഈ ഒരു സർഫേസ് ഇങ്ങനെ കർവ് ആയതുകൊണ്ട് നമ്മൾ പെയിന്റ് ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒലിച്ചിറങ്ങും. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ച് അത്രയും ക്ഷമയോട് കൂടി ഇരുന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഏതൊരു ആർട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വരാൻ പറ്റുള്ളൂ. ഇതൊരു ദേവി ഊഞ്ഞാലാടുന്നതാണ്. ഇതൊരു കൃഷ്ണനാണ്. കസ്റ്റമർ പറയണ തീമിന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ. അപ്പൊ നമുക്ക് ബാംബു സ്റ്റിക്ക്, ബാംബു, ബാംബുവില് നമുക്ക് ഈ ഒരു ആർട്ട് ചെയ്യാന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മീഡിയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. വുഡ് കഴിഞ്ഞു, നമ്മുടെ ബാംബുലേക്ക് എത്തി. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. ഈ ഒരു സംഭവം കണ്ടോ നിങ്ങള്, ഞാൻ വിചാരിച്ചത് ഇത് കോലുമിട്ടായി. നമ്മൾ ഇത്ര ലോങ്ങിൽ നിന്ന് വന്നതല്ലേ, കോലുമിട്ടായി തന്നാന്ന് വിചാരിച്ചത്. ഇതുപോലെ കോലുമിട്ടായി നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ ഇത് കോലുമിട്ടായി അല്ല. ഇത് എന്താ സംഭവം? ഇത് ബാംബു ആണ് പ്രൊഡക്റ്റ്. ഹെയർ സ്റ്റിക്ക് ആണ് ഇത്. അതായത് എനിക്ക് ഹെയർ സ്റ്റിക്ക് വെച്ച് മുടിയേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്, ലോങ് ഹെയർ ഉള്ളപ്പോൾ. അപ്പൊ അന്നൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ നല്ലത് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് മുളയില് ചെയ്യിപ്പിച്ചെടുത്തിട്ട് ഇതിന്റെ ഇത് മുളയാണ്, നല്ല ഉറപ്പാണ് ഇതിന്. അപ്പൊ നമുക്ക് മുടി ഉണ്ടെന്നും വേണ്ട കെട്ടാൻ. ഈ ഒരു സാധനം വെച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ എന്റെ ഈ ഡ്രസ്സിന്റെ കളറിന് കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് അതിന് അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം ഉള്ള ഡ്രസ്സിന് നമുക്ക് ഇതൊരെണ്ണം വെച്ച് തന്നെ ഫുൾ മുടി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടാൻ പറ്റും. യൂട്യൂബിലൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ വിചാരിച്ചു പുതുമയാണല്ലോ ഇത്, നമ്മളെപ്പോഴും കാണുന്നതല്ല. പിന്നെ ഇന്നും നമ്മൾ ഒരേ ഹെയർ സ്റ്റൈൽ ആകുമ്പോൾ ബോറടിക്കില്ല. അപ്പൊ നമുക്കൊരു പുതുമയില് ചെയ്യാൻ. അപ്പൊ വെറൈറ്റിയില് മുടി കെട്ടാനുള്ള ഒരു ഹെയർ സ്റ്റിക്ക് ആണ് കേട്ടോ, അല്ലാണ്ട് കോലുമിട്ടായി അല്ല. കണ്ടാ, അടിപൊളി തന്നെ കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ദ പോയിന്റ് ആയിട്ട് വെക്കാം. ഹെയർ സ്റ്റിക്ക് ഇത് ഒരു ബാംബുവിന്റെ പ്രൊഡക്റ്റ് ആണ്. ഒരു ചെറിയൊരു ഫ്ലവർ, ഫ്ലവറിൽ നമ്മൾ മ്യൂറലിന്റെ ചെറിയൊരു ഫിനിഷിങ് കൊടുത്തേക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഓഫീസ് ടേബിളിലൊക്കെ ലാപ്ടോപ്പിന്റെ അടുത്ത് സൈഡിലൊക്കെ വെക്കാവുന്ന ഒരു കുഞ്ഞൊരു പൂവാണിത്. ഇനി ഇത് വന്നിട്ട് ഇതും ബാംബു തന്നെയാണ് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്, ബാക്കിൽ മാഗ്നറ്റ് വരുന്നുണ്ട്. ഫ്രിഡ്ജുമ്മ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ കസ്റ്റമർ പറയുന്ന തീമിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ലോട്ടസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഗാർഡൻ എന്നുള്ളൊരു ശലഭം പൂക്കളും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. ഇത് മരത്തിൻ്റെ സ്ലൈസാണ്, മരമാണിത്. മരത്തുമ്മ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു ഈസൽ സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡുമ്മ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അതിൻ്റെ തന്നെ ഒരെണ്ണമാണ് ജീസസ് ഫാമിലി. പിന്നെ അതിൻ്റെ ചെറിയ സൈസുകളൊക്കെ വരുന്നുണ്ട്. ഗണപതി, ഇത് ഒരു പിച്ചുവായ് കൗവാണ്. ഇനി വരുന്നത് ഇതൊരു കളിമണ്ണിൻ്റെ ആനയാണ്. നമ്മളെപ്പോഴും കാണുന്നത് നോർമൽ ഒരു കളർ കോമ്പിനേഷൻ, നോർമൽ ഒരു ഷേപ്പിലുള്ളൊരു ആനയല്ല. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയ ഒരു ഇത്തിരി ഒരു വ്യത്യാസമുണ്ട് ഈ ആനയ്ക്ക്. അപ്പോൾ ഞാൻ ചെയ്തതാണിത്. ജസ്റ്റ് കളർ ചെയ്തൊന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കളർ ചെയ്തൊന്നുള്ളൂ. അങ്ങനത്തെ ഒരു ആനയാണിത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് വാൾ പ്ലേറ്റ്സ് ആണ്. ലക്ഷ്മീദേവി ഉണ്ട്, ബുദ്ധനുണ്ട്, ശിവൻ. ഇത് വുഡിൻ്റെ സ്ലൈസിലാണ് ഒരു ഗണപതി. ഇതൊരു ലോട്ടസിൻ്റെ പോണ്ടാണ്. പിന്നെ ബുദ്ധൻ ഒക്കെ ഉണ്ട്. ഇതൊരു ശിവയാണ്, വുഡിൻ്റെ വാൾ പ്ലേറ്റാണ്. ഇതൊരു ലാമ്പാണ്, കണ്ടോ, വയറൊക്കെ ഉണ്ട്. ഇത് മുളയാണ് സംഭവം, ബാംബു ആണ് സംഭവം.
ഫുൾ ഇതൊക്കെ ഇത് ബാമ്പുവാണ് ബാമ്പൂല് ചെയ്തതാണ് എന്നിട്ട് നമ്മൾ അതുമ്മ വർക്ക് ചെയ്തക്കാണ് അപ്പൊ നമുക്ക് കസ്റ്റമർ പറയുന്ന ബഡ്ജറ്റിൽ കസ്റ്റമറിന്റെ ഒരു തീം ഇഷ്ടമുള്ള തീം അതല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കസ്റ്റമർ വാങ്ങും അങ്ങനെ നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീസാണ് ഇത് ബാമ്പൂവിന്റെ നാരുകൾ തന്നെയാണ് നമുക്കിത് ഇങ്ങനെ നമ്മൾ മോഡൽ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്തത് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ അതുമ്മ വർക്ക് ചെയ്യണം നമ്മളിപ്പോ പെയിന്റ് ചെയ്യാനുള്ള സൗകര്യം അനുസരിച്ചിട്ടുള്ള മോഡലുകൾ എടുക്കുന്നതാണ് കാരണം ഒത്തിരി സ്ഥലം വേണല്ലോ പെയിന്റ് ചെയ്യാനായിട്ട് കത്തുന്നതാണ് ഭയങ്കര വെളിച്ചല്ല ജസ്റ്റ് ഒരു ഇൻഡോർ ഇന്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള പർപ്പസിൽ ചെറിയൊരു മഞ്ഞ വെളിച്ചാണ് ഇതിന് ഇത് കണ്ടോ കളിമണ്ണിന്റെ ഒരു പോട്ടാണ് ഈ ഒരു പോട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇതുപോലെയാവും വരച്ചു കഴിഞ്ഞിട്ടില്ല ഇത് വരച്ചു കഴിഞ്ഞിട്ടില്ല അതേ കണ്ടോ ഇതുമ്മ ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഇതില് നമ്മളിതിനെ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കും ഇത് ശിവപാർവതിയാണ് വരച്ച് തുടങ്ങിയിട്ടുള്ളത് ഒരു വൈറ്റ് കോട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ നമ്മുടെ എന്താണോ ശില്പം വേണ്ടത് അത് നമ്മൾ അതില് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇടും ഔട്ട്ലൈൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫൈനൽ രൂപമാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത് കണ്ടോ അങ്ങനെയുള്ള ഒരു ക്ലേ പോട്ട് ഇന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മ്യൂറൽ പെയിന്റിങ് നമ്മുടെ ക്ലേ പോട്ടിൽ വന്നു കഴിഞ്ഞു ഇത് രാധാകൃഷ്ണ തീമാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നത് അങ്ങനെ നോക്കിയിട്ടില്ല എന്നാലും അത്യാവശ്യം സമയമെടുക്കും ഭയങ്കര സ്കെച്ച് ചെയ്യാൻ നല്ല സമയമെടുക്കും കറുവായോണ്ടും ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ പാച്ച് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് പെയിന്റ് ഒഴുകാൻ തുടങ്ങും അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പീസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു ക്രൈസ് അല്ലെ നമുക്ക് ഇതിനോടുള്ള ഒരു ക്രൈസും കൂടി ഇതിൽ വലിയൊരു ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കാരണം നമുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ബോറടിക്കുക അല്ലെങ്കിൽ ക്ഷമ നശിച്ചിട്ട് നിർത്തി വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ അധികം വയ്ക്കാൻ പറ്റില്ല എത്ര ക്ലേ പോട്ടുകൾ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ക്ലേ പോട്ടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്യണതൊക്കെ ഇങ്ങനെ സോൾഡ് ഔട്ട് ആവണ് അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും ഇതിപ്പോ സോൾഡ് ഔട്ട് ആയ ഒരു പീസാണ് മ്യൂറൽ പെയിന്റിങ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത് ക്യാൻവാസിലാണ് ക്യാൻവാസിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇതുപോലെയുള്ള മീഡിയങ്ങൾ മാറുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ വെറൈറ്റി ഒരു പുതുമ എപ്പോഴും ക്യാൻവാസ് തന്നെ അവർ ബോറടിക്കും ബോറടിക്കും പിന്നെ ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇത് എവിടെയെങ്കിലും നമുക്കൊരു ഞാനിപ്പോ ഈ വരുന്ന December 3-4 കൊച്ചിയിൽ വെച്ചിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു സ്റ്റാൾ ഉണ്ട് അപ്പൊ എന്തായാലും ദർശനയുടെ കൂടുതൽ ക്രിയേറ്റിവിറ്റി അവിടെ വന്നത് കാണട്ടെ അതായത് December 3-4 നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ അല്ലേ അപ്പൊ കൂടുതൽ ആൾക്കാർ അവിടെ വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ഓർഡറുകൾ അവിടെ ഒരു കലാസൃഷ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെട്ട് അത് വാങ്ങിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു സംഭവം കാണാട്ടെ ഇത് മരാണ് ഇതൊരു ഷോപ്പീസാണ് ഒരു കിളി മരത്തില് ഇതൊരു കുതിരക്കുട്ടിയാണ് ഇതിപ്പോ കിട്ടുമ്പോ ഇത് വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മരത്തിന്റെ പീസാണ് ഇത് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതാണ് ഈ വാലും അല്ല നമ്മുടെ ഒരു ഐഡിയക്ക് വെച്ച് നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഏതാണ് മരത്തിലാണ് നമുക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ മരം പറയാം ബാമ്പൂലാണ് ഉണ്ടെങ്കിൽ ബാമ്പൂല് പറയാം അതുപോലെ ഏത് മീഡിയത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലെ അപ്പൊ ഇത് ബാമ്പൂൽ അല്ല ഇത് മരത്തിലുള്ള ഇതിനെന്താ പറയാ തത്തമ്മയാണോ നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാട്ടോ കമന്റ് ഇട്ടോ അപ്പൊ ഇത് അങ്ങനെ ഒരു കിളി നല്ല അടിപൊളി കിളി നമ്മുടെ വീടുകളിൽ കർട്ടന്റെ ഒക്കെ കളർ വരുമ്പോ കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ഐഡിയക്ക് ഹോം ഡെക്കറായിട്ടൊക്കെ വെക്കാം നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോ നമ്മുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ കളറുകൾ ചെയ്തെടുക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഫോൺ സ്റ്റാൻഡ് ഒക്കെ വെക്കുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ ഫോൺ സ്റ്റാൻഡ് ഇല്ല അല്ലെ ഇപ്പൊ പണ്ട് ഫോൺ സ്റ്റാൻഡ് ഇല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ അതിന്റെ സൈഡിലൊക്കെ ഒരു ക്ലീനൊക്കെ വെക്കാം ഓക്കെ അടിപൊളി ഇതെന്താ ഈ ഫേസ് ഇങ്ങനെ അത് അങ്ങനെയാണ് ഇത് ക്ലേ മാസ്ക് എന്നാണ് പറയുന്നത് രാജസ്ഥാൻ ഒരു രാജസ്ഥാൻ ടച്ചുണ്ട് കൊടുക്കുക അധികം പേരും പെയറായിട്ട് തന്നെ ചോദിക്കുക ഇങ്ങനെ സിക്സ് ആഗ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് അങ്ങനെ തന്നെയാണ് ചോദിക്കല് അപ്പൊ നമ്മള് കളർ അതിനനുസരിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇത് റെഡ് ആന്നപ്പോ ഇത് ഗ്രീൻ വന്നു പക്ഷെ എന്റെ രണ്ടിന് തൊപ്പി സെയിം കൊടുത്തും അപ്പൊ അത് ഒരു പെയർ അങ്ങനെ നമ്മൾ ചെയ്യണത് എത്ര മനോഹരമായിട്ടാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് റിക്വയർമെന്റ് വരുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടും പേജിൽ കാണുമ്പോൾ നമ്മൾ ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ് അപ്പൊ സോൾഡ് ഔട്ട് ആയ പീസ് ആണെങ്കിൽ നമ്മൾ അടുത്ത പീസ് ഉണ്ടാക്കി തരാം അപ്പൊ ഒരു ചെറിയൊരു ടൈം പറയും ഇത്ര ടൈമിനുള്ളിൽ അർജന്റ് വർക്ക് എടുക്കൽ കുറവാണ് നമ്മൾ ഈ ആക്രിലിക് പെയിന്റ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക്
ഉണങ്ങി കിട്ടൂല അത് മീഡിയ അനുസരിച്ചിട്ടാണ് കളിമണ്ണാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അത് പക്ഷെ വുഡാണെങ്കിൽ അത്ര പെട്ടെന്ന് അബ്സോർബ് ചെയ്യില്ല ക്യാൻവാസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യില്ല സമയമെടുക്കും കളിമണ്ണാകുമ്പോൾ അത് മണ്ണായതുകൊണ്ട് വെള്ളമല്ലേ പെട്ടെന്ന് വലിയ കുഴപ്പമില്ല വലിച്ചെടുക്കും അത് അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മീഡിയത്തിന് അനുസരിച്ചുള്ള സമയം കൊടുക്കുക സമയം പിന്നെ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷ് അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നമ്മൾ ഇത് ലാസ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കണേക്ക് മുന്നേ വാർണിഷ് ചെയ്യും എല്ലാ പ്രൊഡക്റ്റും വാർണിഷ് ചെയ്യും ഫംഗസ് ഒന്നും വരാതിരിക്കും അതല്ല മാറ്റ് വാർണിഷ് ഉണ്ട് ഗ്ലോസി വാർണിഷ് ഉണ്ട് അത് നമ്മുടെ കസ്റ്റമർ പറയും ചിലപ്പോ അധികം പേര് മാറ്റ് വാർണിഷ് പറയാം ഗ്ലോസി ആണെങ്കിൽ ഭയങ്കര തിളക്കായിരിക്കും അപ്പൊ നമ്മൾ ഗ്ലോസി ചൂസ് ചെയ്യുന്നത് കുറവാണ് അധികം മാറ്റ് തന്നെയാണ് കസ്റ്റമർ പറയുന്നത് മാറ്റ് ആകുമ്പോ വാർണിഷ് ചെയ്തൊന്നും നമുക്ക് എഫക്റ്റ് ഒന്നും തോന്നില്ല പക്ഷെ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അത് അങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മാതാവിനെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടാ ഞാൻ വിചാരിച്ച ഇവിടെ ഫുള്ള് ഹിന്ദു ദൈവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അങ്ങനൊന്നുമില്ല ഇപ്പൊ ഗിഫ്റ്റ് പർപ്പസ് ആകുമ്പോ പിന്നെ ചിലർ പറയും ദൈവങ്ങൾ വേണ്ട എന്ന് പറയും അപ്പൊ അവർക്ക് അവർ പറയണ ചിലപ്പോ ലോട്ടസോ അല്ല മയിലോ അരയന്നം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് ഇതിപ്പോ ഞാൻ വിചാരിച്ചു എപ്പോഴും കാണാത്തൊരു ഡിസൈൻ അല്ലേ അപ്പൊ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് മരമാണ് മരത്തിന്റെ പ്ലേറ്റ് ആണ് നമുക്ക് ഇതിന്റെ പിന്നിൽ ഹുക്ക് വരുന്നുണ്ട് നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്യണം ഹുക്ക് വരുന്നുണ്ട് നമുക്കത് വാളില് ഹാങ് ചെയ്യാൻ പറ്റും ഇതൊരു കൃഷ്ണനാണ് ബട്ടർ കൃഷ്ണയാണ് ഇത് അർദ്ധനാരി ഇത് മാതാവ് പിന്നെ ഇപ്പൊ ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കും ദൈവങ്ങൾ മാത്രമുള്ളൂ വേറെ ഒന്നുമില്ലേ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പൊ ചെയ്തതാണ് ഈ ലേഡീനെ ഇത് MDF പ്ലേറ്റ് ആണ് ബാക്കിൽ ഹുക്ക് വെക്കണം വെച്ചിട്ടില്ല അത് ഹാങ് ചെയ്യാൻ പറ്റും ഇതെന്റെ മോൻ പപ്പൂച്ചി എന്നാ വിളിക്ക നിഹാൻ എന്നാണ് പേര് അപ്പൊ ആളെ വെച്ച് വർക്ക് ചെയ്യണത് ആൾ അത്ര വലിയ ടെറർ അല്ല എന്നാലും ഈ പ്രായത്തിൻ്റെതുണ്ട് എന്നാലും അതിന്റെ ഇടയ്ക്കൂടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അച്ഛനും അമ്മയും എനിക്ക് രാങ്ങളുണ്ട് ഞങ്ങൾ ട്വിൻസ് ആണ് എന്റെ ഹസ്ബൻഡ് ആദർശ് അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് പിന്നെ എന്റെ ഫാമിലി എന്റെ അച്ഛൻ അവിടെ ഹസ്ബൻഡിന്റെ അച്ഛൻ അമ്മ സിസ്റ്റർ ഉണ്ട് ഹസ്ബൻഡ് നവീൻ പുറത്താണ് ദുബായിൽ വർക്ക് ചെയ്യാണ് രണ്ടു വീട്ടിലും രണ്ടച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ് ഇരിഞ്ഞാലക്കുട പടിയൂരുള്ള അല്ലെ പടിയൂരല്ലേ പടിയൂരുള്ള ദർശനയുടെ മ്യൂറൽ പെയിന്റിങ്ങിലെ വൈവിധ്യങ്ങളാണ് ഞാൻ പറയട്ടെ അതായത് നമ്മൾ പല മ്യൂറൽ പെയിന്റിങ്സും കണ്ടിട്ടുണ്ട് കൂടുതൽ ആളുകളും ചെയ്യുക നമ്മുടെ ക്യാൻവാസിലാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഈ ഒരു മൈൻഡാണ് നമ്മൾ കണ്ടത് അത് മാത്രമല്ല ഇത് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പോവുകയാണ് എക്സിബിഷൻ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരെയാണ് അത് മാത്രമല്ല നമ്മുടെ ദർശനയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുക്കൂസ് നെസ്റ്റ് അതെന്തായാലും ഫോളോ ചെയ്യുക അതിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വരും ഇത് എന്നോട് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാണെങ്കിലും അതിൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാം നമുക്ക് വാങ്ങുന്നവർക്ക് അതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാം എല്ലാവിധ സൗകര്യങ്ങളും അതിൽ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയും ഫ്യൂച്ചറിൽ നല്ല നല്ല മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യാനുള്ള കഴിവ് ഈശ്വരൻ തരട്ടെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം അതുവരേക്കും ഇസ്മി ജോഷി മാളിയേക്കൽ ദർശന സൈനിങ് ഓഫ്